ഒക്ടോബറിലെ പ്രളയത്തിൽ വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ സാബുവിനും കുടുംബത്തിനും ഈ ക്രിസ്മസ് വലിയ സന്തോഷത്തിന്റേതാണ്. ചിറക്കടവിലെ വീട്ടിൽ നിന്നും ഏറെ ദൂരെ വാടകയ്ക്ക് താമസിക്കുകയായിരുന്ന കുടുംബം ഇന്ന് സ്വന്തം വീട്ടിൽ താമസം തുടങ്ങി. ക്രിസ്മസ് ആയിട്ട് ഏഷ്യാനെറ്റ് ന്യൂസ് പ്രേക്ഷകരോട് ഒരു സന്തോഷം പങ്കുവെക്കുകയാണ്. പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടാകും, ഈ ചിറക്കടവിൽ, പൊൻകുന്നം ചിറക്കടവിൽ വീടിന് മുകളിലേക്ക് മണ്ണ് വീണതിനെ തുടർന്ന് വീട് തന്നെ ഭീഷണിയായി മാറിയ ഒരു കുടുംബം, സാബുവിന്റെ കുടുംബം. സാബുവൊക്കെ ഇന്ന് വലിയ സന്തോഷത്തിലാണ്. ഇന്ന് ഈ വീട്ടിലേക്ക് തിരികെ അവർ താമസിക്കുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്തയെ തുടർന്ന് കളക്ടറിന്റെ ഇടപെടലുണ്ടായി. പഞ്ചായത്ത് സെക്രട്ടറിയെ മണ്ണ് മാറ്റാനായി ചുമതലപ്പെടുത്തി. അങ്ങനെ ആ വീടിന്റെ ഒരു ഭീഷണി ഒഴിവായിരിക്കാണ് അവര് ഈ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ്. സാബു ചേട്ടൻ നമുക്കൊപ്പം ഉണ്ട്. ചേട്ടാ, എങ്ങനെയാണ് ഈ സന്തോഷം പങ്കുവയ്ക്കുന്നത്? ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചി ചേച്ചിയുണ്ട്. ചേട്ടൻ ചേട്ടന് ഈ ഗദ്ഗതം കാരണം പറയാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ചേച്ചിയുണ്ട്. ചേച്ചി എന്താണ് അന്ന് കരഞ്ഞുകൊണ്ടിരുന്ന മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇപ്പൊ എന്താ അവസ്ഥ? വളരെയേറെ സന്തോഷമുണ്ട്. ഒക്ടോബർ 16-ാം തീയതിയാണ് സംഭവിച്ചത്. 2 മാസങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഇന്നിവിടെ കയറി താമസിക്കുന്നത്. ഒത്തിരി സന്തോഷം. എന്താ ഇപ്പോഴത്തെ ഒരു ഈ ഒരു സന്തോഷം എങ്ങനെയാണ് പങ്കുവയ്ക്കുന്നത്? ക്രിസ്മസ് ആയിട്ട് എന്തൊക്കെയാണ് പരിപാടികൾ? ഇപ്പോ ഇത് തന്നെ ഒരു ആഘോഷമാണ്. 2 മാസത്തിന് ശേഷമല്ലേ വീട്ടിലോട്ട് വരുന്നത്. സ്വന്തം വീട്ടിൽ വന്നതിന്റെ ഒരു സന്തോഷം. മുഖ്യമന്ത്രിക്ക് വരെ കത്തെഴുതിയ ഒരാളുണ്ട് ഈ ഒരു വീടിന്റെ അവസ്ഥ വെച്ചിട്ട്. എന്താണ് മോനെ, മോന്റെ പേരെന്തായിരുന്നു? അശ്വിൻ. അശ്വിനാണ് കത്തെഴുതിയത്. ഈ ഒരു വീട് ഈ ഒക്ടോബറിലെ പ്രളയവുമായി ബന്ധപ്പെട്ട് വീട്ടിലേക്ക് മണ്ണിടിഞ്ഞു വീണ കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആളാണ്. എന്താണ് മോനിപ്പോ പറയാനുള്ളത്? എനിക്ക് സന്തോഷമുണ്ട്. കുറെ നാളായിട്ട് വിചാരിക്കുമായിരുന്നു വീട്ടിൽ കയറി താമസിക്കാൻ പറ്റുമോ. അത് കഴിഞ്ഞപ്പം എല്ലാം റെഡിയായി. അപ്പം നല്ല സന്തോഷമുണ്ട്. ജില്ലാ കളക്ടറിന്റെ ഇടപെടൽ വന്നതോടുകൂടി പഞ്ചായത്ത് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 3 തട്ടായിട്ട് മണ്ണ് തിരിച്ച് ഈ വീടിനെ സുരക്ഷിതമാക്കിയിരിക്കുകയാണ്. ഈ ക്രിസ്മസ് ദിനത്തിൽ സാബു ചേട്ടനും കുടുംബവും ഈ വീട്ടിലേക്ക് കയറി താമസിക്കുന്നു. അതിന്റെ സന്തോഷം പ്രേക്ഷകരുമായി പങ്കുവെക്കുകയാണ് GKP വിജേഷിനൊപ്പം. ചിറക്കടവിൽ നിന്ന് അൻഷാദ് മില്യാസ്.